ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഐ ഫാം ചിക്കൻ. അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല ജീരകം, പെരിഞ്ജീരകം, പട്ട, ഏലക്കായ, പച്ചമല്ലി, കുരുമുളക്, ഉണക്കമുളക്, ഇവയെല്ലാം കൂടി ചൂടായ ചട്ടിയിലിട്ട് വറുക്കണം. ഇവിടെ എല്ലാം കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കാശ്മീരി ചില്ലി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ കൂടി ചേർക്കണം. ഇതാണ് വറുത്ത പൊടിച്ച പൊടി. നീം പൊടി തൈരിലിട്ടും മിക്സ് ചെയ്യണം. അധികം പുളിയില്ലാത്ത കട്ടൻ തൈരാണ് എടുക്കേണ്ടത്. തൈര് അരിപ്പയിൽ അരച്ചെടുത്താൽ അതിന്റെ വെള്ളം പോയാൽ കട്ട തൈര് കിട്ടും. എന്നിട്ട് വറുത്തെടുത്ത പൊടികൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പൊ ഇതാണ് മിക്സ് ചെയ്തത്. ഇതിലേക്ക് മറ്റൊരു പേസ്റ്റും കൂടി ഉണ്ടാക്കണം. അപ്പോ അതിനായി വെള്ളിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, രണ്ട് പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പും, ഇവയെല്ലാം കൂടി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് ചിക്കനിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരിൻ്റെ കൂട്ടും രണ്ടും കൂടി നല്ല ചിക്കനിൽ നന്നായി പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ചിക്കൻ നമ്മൾ വരുന്നത് കൊണ്ട് മസാല നല്ല പിടിച്ചോളും. ഈ ചിക്കൻ നമ്മൾ 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നേരായപ്പോൾ ഇപ്പൊ ഇവിടെ ചിക്കൻ ചൂടാല അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതില് ചിരട്ട കത്തിച്ചിട്ട് കനലുണ്ടാക്കാണ്. ചിക്കനൊക്കെ ഗ്രില്ലിൽ വെച്ചിട്ട് ചൂടായി തുടങ്ങി. ചിക്കൻ ചൂടുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഹോം മെയ്ഡ് അൽഫാമും കുബ്ബൂസും ചട്നിയും മയണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഓരോ പ്ലേറ്റ് കിട്ടിട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. കൊച്ചു വീഡിയോ ഇവിടെ വൈകുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.